ഹായ് ദോസ്തു, നമസ്കാരം. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രകൃതിക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് പ്രകൃതിയിൽ ഉളവാകുന്ന ഏതു രോഗത്തിനും അല്ലെങ്കിൽ പ്രകൃതി മൂലം പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തിനും പ്രകൃതിയിൽ തന്നെ ഉത്തരമുണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാം, ശാസ്ത്രം ഇത്രയൊന്നും വികസിച്ചില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആദിമ മനുഷ്യൻ്റെ സന്തത സഹചാരിയായിരുന്നു തൻ്റെ തിരിച്ചറിവുകൾ. അതായത് പ്രകൃതിയോടിണങ്ങി ജീവിക്കുമ്പോൾ കിട്ടിയിരുന്ന തിരിച്ചറിവുകളിൽ നിന്നാണ് ഇന്നത്തെ ആയുർവേദവും അല്ലെങ്കിൽ ഒറ്റമൂലിയും മറ്റും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ എല്ലാവിധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പ്രതിവിധി പ്രകൃതിയിൽ തന്നെ ഉണ്ട്. അത് എപ്രകാരം ആദിമ മനുഷ്യൻ അല്ലെങ്കിൽ പ്രാചീന ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് മരുന്നിൻ്റെയും മറ്റും പ്രാമുഖ്യം മൂലം ഇത്തരം പ്രാചീന മരുന്നുകൾ അല്ലെങ്കിൽ നാട്ടറിവുകൾ ഇന്ന് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഓക്കെ, നമ്മൾ കാലം മാറുന്നതനുസരിച്ച് പുതിയ ടെക്നോളജിയും അഡ്വാൻസ്ഡ് മരുന്നും കാര്യങ്ങളൊക്കെ മനുഷ്യന് ആവശ്യം തന്നെയാണ്. ഒപ്പം തന്നെ ഇത്തരം ശീലങ്ങൾ, ആചാരങ്ങൾ അനുവർത്തിക്കുന്നതിലൂടെ ഒരുപാട് പൈസ ചിലവാക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുന്നതിന് നമ്മെ ഇത് തീർച്ചയായിട്ടും സഹായിക്കും. അതായത് ഒരുപാട് കാശ് ചിലവോ കാര്യങ്ങളോ കൂടാതെ തന്നെ ഇന്ന് സാധാരണ രീതിയിൽ കാണുന്ന എല്ലാവിധമായ അസുഖങ്ങളെയും പ്രതിരോധിച്ച് നിൽക്കുവാൻ വളരെ നല്ലൊരു ഒരു മാർഗമാണ് ഈ ഒറ്റമൂലി നമ്മൾ പരിശീലിക്കുക അല്ലെങ്കിൽ അറിയുക എന്നുള്ളത്. അത്തരണത്തിൽ വളരെ പ്രശസ്തി ആർജിച്ച ഒരു ഒറ്റമൂലിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. പണ്ട് മുഗൾ രാജാക്കന്മാരൊക്കെ അല്ലെങ്കിൽ രാജഭരണകാലത്ത് മുഗൾ രാജാക്കന്മാർ വളരെ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധമാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ആധാരം. അതായത് സഹസ്രവാജീബലം എന്ന പേരിൽ വളരെ പ്രശസ്തമാണ് ഈ ഔഷധം. അപ്പോൾ ഇതിൻ്റെ ആത്യന്തികമായ ഗുണം എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം, ഒരു സംഭവം കഴിഞ്ഞാൽ അല്ലെ ഒരു പ്രാവശ്യം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ച് വീണ്ടും ബന്ധപ്പെടണമെങ്കിൽ കുറഞ്ഞത് കുറച്ച് സമയമെടുക്കുന്ന ഒരവസ്ഥയാണുള്ളത്. എന്നാൽ ഈ സഹസ്രവാജി ബലം എന്ന ഔഷധം പാനം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീണ്ടും, അതായത് ഒരു സംഭവം കഴിഞ്ഞ് വീണ്ടും സംഭവം ചെയ്യാൻ പര്യാപ്തമാക്കുന്ന അത്ഭുത ശക്തിയുള്ളൊരു സിദ്ധ ഔഷധമാണ് ഈ സഹസ്രവാജി ബലം. അതുതന്നെയല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാവിധമായ ലൈംഗിക പ്രശ്നങ്ങൾക്കും ലൈംഗിക കഴിവുകേടിനും ലിംഗോദ്ധാരണ പ്രശ്നങ്ങൾക്കും സ്വപ്നസ്ഖലനം, ശീഘ്രസ്ഖലനം മുതലായ ശാരീരിക വൈകല്യങ്ങൾക്കും അല്ലെങ്കിൽ അസുഖങ്ങൾക്കും ഇതൊരു ഉത്തമ സിദ്ധ ഔഷധം കൂടിയാണ്. അപ്പോൾ രാജഭരണകാലത്ത് പണ്ട് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്ന ഒരു ഔഷധം കൂടിയായിരുന്നു ഇത്. അതാണ് രാജാക്കന്മാർ അല്ലെങ്കിൽ അത്രയും മുതിർന്ന ആൾക്കാരിലായിരുന്നു ഇതിൻ്റെ ഉപയോഗം കൂടുതൽ. അപ്പോൾ ഈ സഹസ്രവാജി ബലം എന്നറിയപ്പെടുന്ന ഈ ഔഷധം മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അതായത് സ്കലന സ്തംഭന ചൂർണം, താളിയോല വിധി പ്രകാരം സ്കലന സ്തംഭന ചൂർണം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: അമുക്കുരം, നായക്കുറുണപ്പരിപ്പ്, വയൽച്ചുള്ളി വിത്ത്, ഏഴമ്പാലക്കുരു, ഇവ ഓരോന്നും ഒരു 120 ഗ്രാം വീതം എടുത്ത്, അപ്പോൾ കശുവണ്ടിപ്പരിപ്പ് വറുത്തത്, ബദാം പരിപ്പ് വറുത്തത്, ഈന്തപ്പഴത്തിൻ്റെ കുരു, ഇവ ഓരോന്നും 240 ഗ്രാം വീതം വെവ്വേറെ പൊടിച്ച് ശീലപ്പൊടിയാക്കി ഒന്നിച്ച് യോജിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ ഇത് ഒരു 5 മുതൽ 10 ഗ്രാം വരെ ദിവസേന 2 തവണ ഭക്ഷണത്തിന് മുമ്പ് ചൂടുവെള്ളത്തിൽ കഴിക്കുക. കഴിച്ചതിന് ശേഷം കഴിക്കുക അല്ലെങ്കിൽ പാലിൽ ചേർത്ത് കഴിക്കുക. അപ്പോൾ ഇത്തരണത്തിൽ കഴിച്ചതിന് ശേഷം കിടപ്പറയിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഫലം നേരിൽ മനസ്സിലാക്കാവുന്നതാണ്. വളരെയധികം ഫലപ്രദമായ അല്ലെങ്കിൽ വേഗം തന്നെ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു സിദ്ധഔഷധം കൂടിയാണിത്.
വളരെ എളുപ്പത്തിൽ ആർക്കും പരിശീലിക്കാവുന്ന അല്ലെങ്കിൽ ആർക്കും സാധ്യമാകുന്ന ഒരു ഔഷധം കൂടിയാണിത്. ഇതിനെക്കുറിച്ച് വളരെ വ്യാപകമായ ഒരു അറിവ് എല്ലാവർക്കും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. നമുക്കറിയാം, അതിനാലാണ് അതിനാവശ്യമായ മരുന്നുകൾ തേടി അല്ലെങ്കിൽ അജ്ഞത മൂലം മെഡിക്കൽ ഷോപ്പുകളെയും മറ്റും ആശ്രയിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രകൃതിയെ കനിഞ്ഞരുളിയിരിക്കുന്ന അരുളിയിരിക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞ് തെറ്റാവും, ഔഷധങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ ആരോഗ്യകരമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് തന്നെ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമാകും എന്ന് കരുതുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി താല്പര്യപ്പെടുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നന്ദി, നമസ്കാരം, ബൈ.